ഹമാസ് തീവ്രവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഇസ്രായേലിന്റെ ആക്രമണം തത്സമയം കണ്ട് ലോകം. ഗാസയിലെ ബഹുനില കെട്ടിടം ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റ് ആക്രമണത്തിൽ ചാരമാകുന്നതിന്റെ ദൃശ്യങ്ങളാണ് അന്തർദേശീയ മാധ്യമമായ അൽ ജസീറ വഴി തത്സമയം ലോകം കണ്ടത്. വനിതാ റിപ്പോർട്ടർ യൗമൻ അൽ സെയ്ദ് തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ പിന്നിലായി കെട്ടിടം തകർക്കപ്പെടുന്ന ഒരു ദൃശ്യമാണ് പുറത്തുവന്നത്. Brought multiple Israeli captives back into Gaza. Do you know anything about that? What can you report at this stage? All right. Yumna, please take cover. If you are in a position to do so safely, you can explain to us what we're happening. If you are not in a position to do so safely, yes. Then please get to safety. No, it's okay. This is a missile attack on Palestine Tower right in the middle of Gaza City. ഗാസയിൽ നിന്ന് തത്സമയ വിവരങ്ങൾ നൽകുകയായിരുന്നു യൗമൻ അൽ സെയ്ദ്. ഇതേ സമയത്ത് തന്നെയാണ് ഗാസയിലെ ഹമാസ് തീവ്രവാദ ടവർ ലക്ഷ്യമാക്കി യുദ്ധവിമാനത്തിൽ നിന്ന് ആക്രമണം ഉണ്ടായത്. അവതാരകൻ ചോദ്യം പൂർത്തിയാക്കി. റിപ്പോർട്ടർ തത്സമയ വിവരങ്ങൾ പറയാൻ ഒരുങ്ങുമ്പോഴാണ് ആക്രമണം. അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ പകച്ചുപോകുന്ന മാധ്യമ പ്രവർത്തക ഫ്രെയിമിൽ നിന്ന് മാറുന്നു. ഇതേ സമയത്ത് റിപ്പോർട്ടറോടും മറ്റ് ടീമംഗങ്ങളോടും സുരക്ഷിതമായിരിക്കാൻ അവതാരകൻ ആവശ്യപ്പെടുന്നതും ദൃശ്യത്തിൽ കാണാം. അല്പസമയത്തിന് ശേഷം ഫ്രെയിമിൽ തിരിച്ചെത്തുന്ന റിപ്പോർട്ടർ ഗാസ നഗരത്തിന്റെ മധ്യത്തിലുള്ള പാലസ്തീൻ ടവറിലാണ് ആക്രമണമുണ്ടായതെന്ന് വിശദീകരിക്കുന്നു. കെട്ടിടം പൂർണ്ണമായും തകർന്നുവെന്നും നിലം പരിശായെന്നും ഇവർ വ്യക്തമാക്കി.